സംസ്ഥാനത്ത് ചൂടിന് കുറവില്ല. താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും എന്നുള്ളതാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നതെന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലേ പാലക്കാട്? രഞ്ജിത്ത്, പാലക്കാട് ചെറിയൊരു മാറ്റം എന്ന് നമുക്ക് പറയാം. കാരണം 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. അതിൽ ചെറിയൊരു മാറ്റം വരാനുള്ള ഒരു കാരണം പ്രധാനമായും ഈ മഴക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാർമേഘം ഉരുണ്ടുകൂടിയ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം മഴ ജനങ്ങൾ വലിയ തോതിൽ തന്നെ മഴ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് മാത്രമല്ല, സമീപ ജില്ലയായ തൃശ്ശൂരും മലപ്പുറവും കോഴിക്കോടും എല്ലാം തന്നെ വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ പാലക്കാടിന്റെ അത്ര ചൂട് മറ്റ് ജില്ലകളിലില്ല. എങ്കിൽ പോലും ഇടമഴ, ശക്തമായ വേനൽമഴ ലഭിച്ചാൽ മാത്രമേ ഇനി ഇതിൽ നിന്നൊരു പരിഹാരമുള്ളൂ എന്നത് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ഇതിനിടയിൽ പവർ കട്ട് കൂടി, രാത്രിയിൽ വൈദ്യുതി നിയന്ത്രണം കൂടി വന്നതോടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ പുറത്തിറങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഇനിയും മഴ ലഭിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ശുദ്ധജലക്ഷാമം ഉൾപ്പെടെ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ടാങ്കറിലും മറ്റുമാണ് ഇപ്പോൾ വെള്ളം ഇവിടെ നഗരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ എത്തിക്കുന്നത്. എന്തായാലും ചൂട് അതിന്റെ ചെറിയ തോതിലുള്ള ഒരു മാറ്റം മാത്രമാണ്. പക്ഷെ വലിയ തോതിലുള്ള ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും മഴ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ആഴ്ച തന്നെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ. ഈ കാർഷിക മേഖല പാലക്കാട് വളരെ പ്രധാനമുള്ളതാണ്. നേരത്തെ തമിഴ്നാട്ടിൽ ഡാം തുറന്നു വിട്ടതിനെ തുടർന്ന് അല്പം വെള്ളമൊക്കെ ലഭിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഈ ഈ സമയത്ത്, ഈ വേനൽക്കാലത്ത് അതിരൂക്ഷമാണോ പതിവ് പോലെ? വിനേഷ്, രഞ്ജിത്ത്, രൂക്ഷമാണ്, അതിലൊരു സംശയവുമില്ല. ഇപ്പൊ നിലവിൽ പില്ലൂർ ഡാമിലേക്ക്, അപ്പർ ഭവാനിയിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് പില്ലൂർ ഡാമിലേക്ക് തുറന്നത് കൊണ്ടാണ് അട്ടപ്പാടിയിലെ അഗളി, പുത്തൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയ്ക്ക് കുറച്ചെങ്കിലും ഗുണകരമായത്. എന്തായാലും അതിന്റെ ആ ഒരു ഇതിന് ഡെൽറ്റ പ്രദേശങ്ങളിൽ താമസിക്കുന്ന, അതിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, കൃഷിക്കാർക്ക് വലിയ രീതിയിൽ തന്നെ ഉപകാരമായി. കാരണം സെക്കൻഡിൽ 1000 ഘനയടി ജലം ഇതിലെ ഒഴുകിപ്പോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ആശ്വാസം പകരുന്നുണ്ട്. പക്ഷേ പാലക്കാടിന്റെ മറ്റുള്ള ജില്ലകളിലെ അവസ്ഥ വളരെ മോശമാണ്. കാരണം പറമ്പിക്കുളം ആളിയാറിൽ നിന്ന് കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം പോലും തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമാകാത്ത ഒരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ ചുറ്റൂർ, പാലക്കാട് ചുറ്റി ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന പാലക്കാട് ചുറ്റൂർ മേഖലയിലെ കൃഷിക്കാരെങ്കിലും രക്ഷപ്പെടും. പക്ഷേ ഇതുവരെയും തമിഴ്നാട് അർഹിച്ച വെള്ളം ഈ മാർച്ച് ഏപ്രിൽ മാസം മുതൽ നൽകേണ്ടതാണ്. ഇതുവരെയും അതിൽ നിന്നൊരു വെള്ളം തുറന്നു വിട്ടിട്ടില്ല. ഒപ്പം തന്നെ കേരളത്തിന്റെ ഒരു ഫലപ്രദമായ ഇടപെടലും ഇതിനകത്ത് ഉണ്ടായില്ല എന്ന് വേണം എടുത്തു പറയാൻ. ഒപ്പം തന്നെ മലമ്പുഴയിലെ റിസർവോയർ ഇപ്പോൾ തന്നെ നമുക്ക് അതിൽ കാണാൻ കഴിയും, വളരെ കുറച്ച് വെള്ളം മാത്രമാണുള്ളത്. പാലക്കാട് നഗരം വെള്ളം കുടിക്കുന്നത് തന്നെ മലമ്പുഴ ഉള്ളത് കൊണ്ടാണ്. മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം പലപ്പോഴും കനാലുകളൊക്കെ നമുക്കിപ്പോ കാണാൻ കഴിയും. കനാലുകളൊക്കെ വരണ്ട് ഒരു റോഡ് പോലെ ആയിട്ടുണ്ട്. അതൊരു തോടായിരുന്നു വെള്ളം ഇവിടെ ഒഴുകിയിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.